ഹലോ സ്റ്റുഡൻസ്, എല്ലാവരും നന്നായി ഓണമൊക്കെ ആഘോഷിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. ഓണത്തിന് നമ്മൾ ക്ലാസ്സൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ വീണ്ടും നാളെ മുതൽ ക്ലാസ്, ഇന്ന് തൊട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, 31-ാം തീയതി തൊട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് യൂണിറ്റ്, 2-ാമത്തെ യൂണിറ്റും 3-ാമത്തെ യൂണിറ്റും പഠിപ്പിച്ച് കഴിഞ്ഞു. 3 യൂണിറ്റ് ഉള്ള ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത്. അപ്പം 3-ാമത്തെ യൂണിറ്റായിട്ട് നമ്മൾ യൂണിറ്റ് 1 ആണ് പഠിപ്പിക്കുന്നത്. അതിൻ്റെ ബൈനോമിയൽ തിയറം പഠിപ്പിച്ച് കഴിഞ്ഞു. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ വെക്ടേഴ്സാണ്. ആ വെക്ടേഴ്സിൻ്റെ ഇൻട്രൊഡക്ഷനാണ് ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ വെക്ടർ ക്വാണ്ടിറ്റിയൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ് ഫിസിക്സിൽ. അത് ഫസ്റ്റ് സെമസ്റ്ററിൽ തന്നെ വെക്ടർ ക്വാണ്ടിറ്റി പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് വെക്ടർ എന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഒരാൾ, ഞാനിപ്പം ഒരു കാറിൽ യാത്ര ചെയ്യുന്നു എന്ന് സങ്കല്പിക്കുക. കാറിൽ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും 2 ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കും. എങ്ങോട്ടാണ് പോകുന്നത്? എങ്ങോട്ടാണ് പോകുന്നത് പറയുമ്പോൾ ഒരു ഡയറക്ഷനായി ഞാൻ പറയുന്നു കൊല്ലത്ത് നിന്ന് ഞാൻ ആറ്റിങ്ങലേക്ക് വരികയാണ്. അപ്പോൾ കൊല്ലം ടു ആറ്റിങ്ങൽ, അപ്പോൾ ഒരു ഡയറക്ഷൻ ഉണ്ട് അവിടെ. ഇനി നിങ്ങൾക്ക് ചോദിക്കുക, എത്ര സ്പീഡിലാണ് വണ്ടി ഓടിക്കുന്നത്? അപ്പോൾ നമ്മൾ പറയുന്നത് 50 കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പം ആ സ്പീഡെന്ന് പറയുമ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയും. അപ്പോൾ മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. അപ്പോൾ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ക്വാണ്ടിറ്റീസിന് പറയുന്ന പേരാണ് വെക്ടേഴ്സ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് വെലോസിറ്റി, വെലോസിറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഫിസിക്സിൽ. ആ വെലോസിറ്റിയിൽ ഡയറക്ഷനുണ്ട്, മാഗ്നിറ്റ്യൂഡും ഉണ്ട്. അപ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞ ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അതുപോലെ ആക്സലറേഷൻ എന്ന് പറയുന്നൊരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഫോഴ്സ് എന്ന് പറയുന്നൊരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. വർക്ക് ഡൺ എന്ന് പറയുന്നത് വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ബലം കൊടുക്കാൻ നേരത്ത് ഒരു ഡയറക്ഷൻ പറയണം, ഡയറക്ഷൻ ഇല്ലാതെ ഒന്നും പറയാൻ പറ്റില്ല. വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഒരു വസ്തുവിനെ എത്തിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. അപ്പോൾ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ക്വാണ്ടിറ്റീസിനാണ് നമ്മൾ എന്ത് പറയുന്നത്. അപ്പോൾ ഫോഴ്സ്, വർക്ക് ഡണ്, വെലോസിറ്റി, ആക്സലറേഷൻ, മൊമെൻറ്റ്, ഇതൊക്കെ നമ്മൾ വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് പറയും. അതായത് അതിന് ഡയറക്ഷനുണ്ട്, ഈ ക്വാണ്ടിറ്റീസിനൊക്കെ ഡയറക്ഷനും ഉണ്ട്, അതേപോലെ തന്നെ മാഗ്നിറ്റ്യൂഡും ഉണ്ട്. എന്നാൽ ചില ക്വാണ്ടിറ്റീസിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ കാണത്തുള്ളൂ. ഇപ്പോൾ ഒരാളുടെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ അതിൽ 5 അടി 4 ഇഞ്ച് ഹൈറ്റ് എന്ന് പറയുമ്പോൾ അതിന് ഡയറക്ഷനൊന്നുമില്ല, അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ നമ്മൾ പറയൂ. അതുപോലെ തന്നെ വെയ്റ്റ് ഓഫ് എ പേഴ്സൺ, അയാൾക്ക് 45 കിലോഗ്രാം തൂക്കമുണ്ടെന്ന് പറയും, അതിന് ഡയറക്ഷൻ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസ് നമ്മൾ സ്കേലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയും. അപ്പോൾ 2 തരം ക്വാണ്ടിറ്റീസാണുള്ളത്, സ്കേലാർ ക്വാണ്ടിറ്റിയും വെക്ടർ ക്വാണ്ടിറ്റിയും. അപ്പോൾ വെക്ടർ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വെലോസിറ്റി എക്സാമ്പിളായിട്ട് പറയാം, ആക്സലറേഷൻ എക്സാമ്പിളായിട്ട് പറയാം, ഫോഴ്സ് എക്സാമ്പിളായിട്ട് പറയാം, വർക്ക് ഡൺ എക്സാമ്പിളായിട്ട് പറയാം, അതുപോലെ തന്നെ എന്താ മൊമെൻറ്റ്, മൊമെൻറ്റ് എന്ന് പറയുന്നത് അതും പിന്നെ ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയിട്ട് നിങ്ങൾക്ക് പറയാം. ഇനി വെക്ടർ ക്വാണ്ടിറ്റിയുടെ പിന്നെ റെപ്രസെൻറ്റേഷനാണ്, ഒരു വെക്ടർ ക്വാണ്ടിറ്റി എങ്ങനെ നമ്മൾ ജോമെട്രിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. സപ്പോസ് എ എന്നൊരു പോയിൻ്റ്, ഇത് ബി എന്നൊരു പോയിൻ്റ്, ഈ രണ്ട് ഈ ബോർഡിലുള്ള 2 പോയിൻ്റ്സാണ്. എനിക്ക് എയിൽ നിന്നും ബിയിലെത്തണം, എയിൽ നിന്ന് എനിക്ക് നടന്ന് ബിയിലെത്തണം. ബിയിലെത്തുമ്പോൾ ഇവിടെ ഒരു 5 മീറ്റർ നടന്നാലേ എയിൽ നിന്ന് എനിക്ക് ബിയിലെത്താൻ പറ്റും. ഈ 5 മീറ്റർ എന്ന് പറഞ്ഞതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. അതുപോലെ എയിൽ നിന്നും ബിയിലേക്ക് ഒരു ഡയറക്ഷനും ഉണ്ട്. അപ്പം എയിൽ നിന്ന് ബിയിലേക്ക് ആ ഡയറക്ഷൻ നടന്നാൽ മാത്രമേ നമുക്ക് ബിയിലെത്താൻ പറ്റൂ. അപ്പോൾ ഇവിടെ ഈ ക്വാണ്ടിറ്റിക്ക് ഡയറക്ഷനും ഉണ്ട്, അതുപോലെ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. മാഗ്നിറ്റ്യൂഡ് 5 മീറ്റർ നടന്നാൽ നമ്മൾ എയിൽ നിന്ന് ബിയിലെത്തും. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കാണ് നടക്കുന്നത്. അപ്പോൾ ഇതാണ് വെക്ടറിൻ്റെ റെപ്രസെൻറ്റേഷൻ. നമുക്ക് എയ്ക്ക് നമ്മൾ ഇനിഷ്യൽ പോയിൻ്റ് എന്നും പറയും, ബിക്ക് ടെർമിനൽ പോയിൻ്റ് എന്നും പറയും. ഇതിന് യൂഷ്വലായിട്ട് നൊട്ടേഷൻ ഇതാണ്, എ ബി ബാർ എന്നുള്ളത്. വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എ ബി ബാർ എന്നാണ്. അതായത് എയിൽ നിന്ന് ബിയിലേക്കാണ് ഡയറക്ഷൻ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. പിന്നെ മാഗ്നിറ്റ്യൂഡിനെ സാധാരണ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇതാണ്, 2 പാരലൈൻസ് എടുക്കും. ആ പാരലൈൻസിൻ്റെ ഇടയ്ക്ക് എ ബി ബാർ എഴുതപ്പോൾ എന്ത് പറയും, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ബി എന്ന് പറയും. പിന്നെ നമുക്ക് വേറെ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം, എ ബാർ എന്നൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാം, വെക്ടർ എ ബാർ. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മോഡുലസ് ഓഫ് വെക്ടർ എ ബാർ, ദിസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി വെക്ടർ. അപ്പോൾ എ ബി ആണ് വെക്ടർ ക്വാണ്ടിറ്റി. അപ്പോൾ എ ബി ബാർ ഇതാണ് വെക്ടർ എന്ന് പറയുന്നത് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ എ എന്ന് പറയുന്നത് ഇനിഷ്യൽ പോയിൻ്റ്, ബി എന്ന് പറയുന്നത് ടെർമിനൽ പോയിൻ്റ്. ഇത് രണ്ടും ഒന്നാണെങ്കിൽ നമ്മൾ എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്നില്ല, എയിൽ തന്നെ നിൽക്കുന്നു. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് 0 ആണ്. അപ്പോൾ ഇവിടെ മാഗ്നിറ്റ്യൂഡ് 0 ആണ്. അപ്പോൾ ചില വെക്ടേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് 0 ആയിട്ട് വരാം. അതിന് അങ്ങനെയുള്ള വെക്ടേഴ്സിനെ 0 വെക്ടർ അല്ലെങ്കിൽ നൾ വെക്ടർ എന്ന് പറയും. അപ്പോൾ ഒരു വെക്ടറിനെ 0 വെക്ടർ എന്ന് പറയണമെങ്കിൽ അതിൻ്റെ ഇനിഷ്യൽ പോയിൻറ്റും ടെർമിനൽ പോയിൻറ്റും സെയിം ആയിരിക്കണം. അതായത് എ ബാർ എന്ന് എഴുതിയാൽ അത് 0 വെക്ടറാണ്. അതായത് എയിൽ തന്നെ നിൽക്കുകയാണ്, മൂവ് ചെയ്യുന്നില്ല.
അതേപോലെ ബി ബി ബാർ എന്ന് എഴുതിയാലും അത് മോഡുലസ് സീറോ ആയിരിക്കും. ബി തന്നെ നിൽക്കുകയാണ്, മൂവ് ചെയ്യുന്നില്ല. മൂവ് ചെയ്താലേ ഡിസ്റ്റൻസ് കവർ ചെയ്യത്തുള്ളൂ, ഡിസ്റ്റൻസ് കവർ ചെയ്താലേ മാഗ്നിറ്റ്യൂഡ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഇല്ല. മാഗ്നിറ്റ്യൂഡ് ഇല്ലാത്ത വെക്റ്റേഴ്സ് നമ്മൾ സീറോ വെക്റ്റേഴ്സ് എന്ന് പറയും. ഇനി എന്താണ് യൂണിറ്റ് വെക്റ്റർ നോക്കാം നമുക്ക്. ഇപ്പോൾ ഇതിൻ്റെ എ ബി എന്നുള്ള വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഫൈവ് ആണ്, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഞാൻ എ ബി എന്നുള്ള വെക്ടറിനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. വെക്ടർ എ ബി, വെക്ടർ എ ബിയുടെ മാഗ്നിറ്റ്യൂഡ് ഫൈവ് ആണ്. ആ ഫൈവിന് വെക്ടർ എ ബിയുടെ മാഗ്നിറ്റ്യൂഡ് ഫൈവ് ആണ്. ആ ഫൈവ് കൊണ്ട് ഈ വെക്ടർ എ ബിയെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് മേളിലും ഫൈവ് ഉണ്ട്, താഴെയും ഫൈവ് ഉണ്ട്, ഫൈവും ഫൈവും വെട്ടിപ്പോവും. അപ്പോൾ പിന്നെ എന്താവും? മാഗ്നിറ്റ്യൂഡ് ഇല്ല. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഇല്ലെന്നല്ല, മാഗ്നിറ്റ്യൂഡ് വൺ ആവും. അപ്പം മേളിൽ മാഗ്നിറ്റ്യൂഡ് എ ബി ബാറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഫൈവ് ആണ്. ആ ഫൈവ് കൊണ്ട് ആ വെക്ടറിനെ ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യുമ്പോൾ മാഗ്നിറ്റ്യൂഡ് വെട്ടിപ്പോയിട്ട് മാഗ്നിറ്റ്യൂഡ് വൺ ആയി മാറും. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് വൺ ഉള്ള വെക്ടേഴ്സ് ഉണ്ട്, അതിന് നമ്മൾ യൂണിറ്റ് വെക്ടർ എന്നാണ് പറയുന്നത്. യൂണിറ്റ് വെക്ടർ. അപ്പോൾ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? എ ബാർ എന്നൊരു വെക്ടറുണ്ട്, ഇതിൻ്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ അതിൻ്റെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. എ ബാർ എന്നുള്ള വെക്ടറിൻ്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനായിട്ട് അതിൻ്റെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എ ബാർ ബൈ മോഡുലസ് ഓഫ് എ ബാർ, ഇതാണ് യൂണിറ്റ് വെക്ടർ. അപ്പോൾ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എ ബാറിന് എന്ന് പറയുന്ന വെക്ടറാണ്. ആ വെക്ടറിനൊരു ഡയറക്ഷൻ ഉണ്ടാവും, അതേ ഡയറക്ഷൻ തന്നെയാണ് യൂണിറ്റ് വെക്ടറിൻ്റെ ഡയറക്ഷന്. അപ്പോൾ എ ബാർ ബൈ മോഡുലസ് ഓഫ് എ ബാർ ഇസ് ദ യൂണിറ്റ് വെക്ടർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് എ ബാർ എന്ന് നമ്മൾ പറയും. അടുത്ത ഇവിടെ മൂന്ന് പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. എ എന്നുള്ള പോയിൻ്റ്, ബി എന്നുള്ള പോയിൻ്റ്, സി എന്നുള്ള പോയിൻ്റ്. എന്ന് ബിയിലേക്ക് ഒരു ആരോ വരയ്ക്കുന്നു. അപ്പോൾ ഒരു ഡയറക്ഷൻ വന്നു എ എന്ന് ബിയിലേക്ക്. അപ്പോൾ എ തൊട്ട് ബി വരെയുള്ള ഡിസ്റ്റൻസ് അതിൻ്റെ മോഡുലസ് ആണ്. അപ്പോൾ എ ബി എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, എ ബി ബാർ. എന്ന് സിയിലേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നു, ഒരു ഡയറക്ഷൻ എന്ന് സിയിലേക്ക് ഡയറക്ഷൻ. അപ്പോൾ എ സി ബാർ എന്ന് പറയുന്നത് വെക്റ്ററാണ്. അപ്പോൾ എ ബി ബാറും എ സി ബാറും വെക്റ്റേഴ്സാണ്. അപ്പോൾ ഇവിടെ ഇനിഷ്യൽ പോയിൻ്റ് എ, ടെർമിനൽ പോയിന്റ് ബി. ഇവിടെ ഇനിഷ്യൽ പോയിന്റ് എ, ടെർമിനൽ പോയിന്റ് സി. ഇവിടുത്തെ ഇനിഷ്യൽ പോയിന്റ്സ് സെയിം ആണ്. അപ്പോൾ എ ബി ബാറും എ സി ബാറും രണ്ട് വെക്റ്റേഴ്സാണ്. ആ രണ്ട് വെക്റ്റേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ഇനിഷ്യൽ പോയിന്റ്സ് സെയിം ആണ്. അപ്പോൾ ഇനിഷ്യൽ പോയിന്റ്സ് സെയിം ആയിട്ടുള്ള വെക്റ്റേഴ്സിനെ നമ്മൾ കോ ഇനിഷ്യൽ വെക്റ്റേഴ്സ് എന്ന് വിളിക്കും. അപ്പോൾ ഇത് രണ്ടും കോ ഇനിഷ്യൽ വെക്റ്റേഴ്സാണ്. ഇവിടെ എ ബി ബാർ എന്ന് പറയുന്ന ഒരു വെക്ടറാണ്, ബി സി ബാർ. എ ബി ബാറും ബി സി ബാർ. ഇപ്പം രണ്ട് വെക്റ്റേഴ്സാണ് എ ബിയും ബി സിയും. അതിന് എ ബി ബാർ എന്ന് എഴുതും, ബി സി ബാർ എന്ന് എഴുതും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഒരേ ലൈനിൽ കിടക്കുന്ന വെക്റ്റേഴ്സാണ്. ഒരേ ലൈനിൽ കിടക്കുന്ന വെക്റ്റേഴ്സിന് പറയുന്ന പേരാണ് കൊളീനിയർ വെക്റ്റേഴ്സ്. അപ്പോൾ രണ്ട് വെക്റ്റേഴ്സിന് കൊളീനിയർ വെക്റ്റേഴ്സ് എന്ന് പറയണമെങ്കിൽ ആ രണ്ട് വെക്റ്റേഴ്സും ഒരു ലൈനിൽ ആയിരിക്കണം, അല്ലെങ്കിൽ വേറൊരു കണ്ടീഷനുണ്ട്. മറ്റൊരു കണ്ടീഷൻ ഇതാണ്, വെക്ടർ എ ബി, അതിന് എ ബാർ എന്ന് കൊടുക്കുന്നു. വെക്ടർ സി ഡി, അതിന് ബി ബാർ എന്ന് കൊടുക്കുന്നു. അപ്പോൾ രണ്ട് വെക്റ്റേഴ്സ് എ ബാർ എന്നും ബി ബാർ എന്നുള്ള രണ്ട് വെക്റ്റേഴ്സ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വെക്റ്റേഴ്സും പാരലാണ്. അപ്പോൾ ഈ രണ്ട് വെക്റ്റേഴ്സ് പാരലാണ്, ഈ രണ്ട് വെക്റ്റേഴ്സും ഒരേ ലൈനിലാണ്. അപ്പോൾ ഒരേ ലൈനിലുള്ള വെക്റ്റേഴ്സിനെ നമ്മൾ കൊളീനിയർ വെക്റ്റേഴ്സ് എന്ന് പറയും, പാരലൽ വെക്റ്റേഴ്സിനെ നമ്മൾ കൊളീനിയർ വെക്റ്റേഴ്സ് എന്ന് പറയും. അപ്പം രണ്ട് വെക്റ്റേഴ്സ് കൊളീനിയർ എന്ന് പറയണമെങ്കിൽ ഒന്നുകിൽ അത് ഒരേ ലൈനിലായിരിക്കണം, അല്ലെങ്കിൽ അത് രണ്ടും പാരലായിരിക്കണം. ഇനി ഒരു കണ്ടീഷനുണ്ട്, രണ്ട് വെക്റ്റേഴ്സ് തന്നാൽ എങ്ങനെയാണത് കൊളീനിയർ എന്ന് പ്രൂവ് ചെയ്യുന്നത്. എ ബാർ ഒരു വെക്റ്റർ, ബി ബാർ മറ്റൊരു വെക്റ്റർ, ഈ രണ്ട് വെക്റ്റേഴ്സും കൊളീനിയർ എന്ന് പ്രൂവ് ചെയ്യാനുള്ള കണ്ടീഷൻ ഇതാണ്, എ ബാർ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ബി ബാർ. അതായത് ഒരു വെക്റ്റർ മറ്റൊരു വെക്ടറിൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ രണ്ട് വെക്റ്റേഴ്സും കൊളീനിയർ വെക്റ്റേഴ്സ് എന്ന് പറയാം. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. എ ബാർ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ബി ബാർ എന്ന് എഴുതാൻ പറ്റിയാൽ എ ബാറും ബി ബാറും കൊളീനിയർ വെക്റ്റേഴ്സ് എന്ന് പറയും. അപ്പോൾ രണ്ടൊരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ രണ്ട് വെക്റ്റേഴ്സ് കൊളീനിയർ എന്ന് പ്രൂവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്.
അതായത് ഒരു വെക്ടർ എടുത്തിട്ട് അതിൽ നിന്നൊരു കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കും. കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ബി ബാർ എന്ന വെക്ടർ കിട്ടും. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ബി ബാർ എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ എ ബാറും ബി ബാറും കൊളീനിയർ വെക്ടേഴ്സ് ആയിരിക്കും. ഇനി എന്താണ് ലൈക്ക് വെക്ടേഴ്സ് ആൻഡ് അൺലൈക്ക് വെക്ടേഴ്സ്? ഈ മൂന്ന് വെക്ടേഴ്സ് നോക്കുക, ഇതിൻ്റെ മൂന്നിൻ്റെ ഡയറക്ഷൻ സെയിം ആണ്, ഒരേ ഡയറക്ഷനിലേക്ക് പോകുന്ന മൂന്ന് വെക്ടേഴ്സ് ആണ്. ഇതിനെയാണ് നമ്മൾ ലൈക്ക് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്ന വെക്ടേഴ്സ് ആണ്, ഇത് അങ്ങോട്ട് പോകുന്നു, ഇതിങ്ങോട്ട് വരുന്നു. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ വെക്ടേഴ്സിനെ നമ്മൾ അൺലൈക്ക് വെക്ടേഴ്സ് എന്ന് പറയും. അപ്പോൾ ലൈക്ക് വെക്ടേഴ്സ്, അൺലൈക്ക് വെക്ടേഴ്സ്. ഇനി എന്താ ഈക്വൽ വെക്ടേഴ്സ് നോക്കാം. എ ബി സി ഡി ഈ രണ്ട് വെക്ടേഴ്സും ഈക്വൽ വെക്ടേഴ്സ് എന്ന് പറയണമെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ സെയിം ആയിരിക്കണം. ഇത് സെയിം ഡയറക്ഷനിൽ പോകുന്ന രണ്ട് വെക്ടേഴ്സാണ്, അപ്പോൾ ഡയറക്ഷൻ സെയിം ആണ്. ഇനി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡും കൂടെ സെയിം ആവണം. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 5 ആണെങ്കിൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 5 ആവണം. അപ്പം മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും സെയിം ആയിട്ടുള്ള രണ്ട് വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ ആ വെക്ടേഴ്സിന് നമ്മൾ ഈക്വൽ വെക്ടേഴ്സ് എന്ന് പറയും. ഇപ്പോൾ ഇവിടെ എ ബിയും സി ഡിയും ഈക്വൽ വെക്ടേഴ്സ് ആണ്. എന്തുകൊണ്ടാണ്? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, അതിൻ്റെ ഡയറക്ഷനും സെയിം ആണ്. അപ്പോൾ ഇതാണ് ഈക്വൽ വെക്ടേഴ്സ്. അടുത്തത് നെഗറ്റീവ് വെക്ടേഴ്സ് എന്താ നോക്കാം. രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, എ ബാറും ബി ബാറും. ഇതിൻ്റെ രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഡിസ്റ്റൻസ് ഈ രണ്ട് ഡിസ്റ്റൻസും സെയിം ആണ്, പക്ഷേ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. എ ബാറിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ബി ബാർ വരുന്നത്. അപ്പം ബി ബാറിന് നമുക്ക് നെഗറ്റീവ് ഓഫ് എ ബാർ എന്ന് എഴുതാം. ബി ബാർ നെഗറ്റീവ് വെക്ടർ ഓഫ് എ ബാർ എന്ന് എഴുതാം. അപ്പോൾ സിംബോളിക്കലി ഇങ്ങനെ എഴുതാം, ബി ബാർ ഇസ് ഈക്വൽ ടു മൈനസ് എ ബാർ. അപ്പോൾ നെഗറ്റീവ് വെക്ടേഴ്സ് എന്ന് പറയണമെങ്കിൽ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കണം, പക്ഷേ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ എ ബാറിൻ്റെയും ബി ബാറിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷേ ബി ബാർ എന്ന് പറയുന്നത് എ ബാറിന് ഓപ്പോസിറ്റ് ആണ്. അപ്പം ബി ബാർ എന്ന് പറയുന്ന നെഗറ്റീവ് ഓഫ് എ ബാർ എന്ന് വരാം, നെഗറ്റീവ് വെക്ടറാണ്. ബി ബാർ എന്ന് പറയുന്നത് എ ബാർ എന്ന് പറയുന്ന വെക്ടറിൻ്റെ നെഗറ്റീവ് വെക്ടറാണ്. അടുത്തത് ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡിഷൻ ആണ് പഠിക്കുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, ഒന്ന് എ ഇന്ന് ബിയിലേക്ക്, ഒരു വെക്ടർ എ ബാർ, അടുത്ത വെക്ടർ ബി ഇന്ന് സിയിലേക്ക്. അപ്പോൾ എ ഇന്ന് ബിയിലേക്ക്, ബി ഇന്ന് സിയിലേക്ക്. അപ്പോൾ എവിടെ എത്തി? എയിൽ തുടങ്ങി സിയിലെത്തി. അപ്പോൾ നമുക്കൊരു എയിൽ നിന്ന് സിയിലേക്ക് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ടൻ്റ് വെക്ടർ കിട്ടും. എയിൽ നിന്ന് ബിയിലേക്ക് എത്തി, ബി ഇന്ന് സിയിലേക്ക് എത്തി. അതിന് വരെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എയിൽ നിന്ന് സിയിലേക്ക് പോവാം. എ സി, ഈ എ സി എന്ന് പറയുന്നത് എ ബാറും ബി ബാറും കൂടെ ചേരുന്നതാണ്, അതിന് നമ്മൾ എ ബാർ പ്ലസ് ബി ബാർ എന്ന് പറയും. അപ്പോൾ രണ്ട് വെക്ടേഴ്സ് എ ബാറും ബി ബാറും, എ ബി എന്നുള്ള വെക്ടർ എ ബാർ, ബി സി എന്നുള്ള വെക്ടർ ബി ബാർ, ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? ആഡ് ചെയ്യപ്പോൾ എന്ത് കിട്ടും? എ നിന്ന് സിയിലേക്കുള്ള വെക്ടർ കിട്ടും, എ ബാർ പ്ലസ് ബി ബാർ എന്ന് കിട്ടും. ഇതിനെയാണ് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്ന് നമ്മൾ പറയുന്നത്. അടുത്ത പാരലോഗ്രം ലോ ഓഫ് വെക്ടർ അഡീഷൻ ആണ്. ഇതൊരു പാരലോഗ്രം ആണ്, എ ബി സി ഡി ഇസ് എ പാരലോഗ്രം. എ ബി എന്ന് എ നിന്ന് ബിയിലേക്കുള്ള വെക്ടർ എ ബി ബാർ, എ ബി ഇതിനെ എ ബാർ എന്ന് വിളിക്കുന്നു, ബി എന്ന് സിയിലേക്കുള്ള വെക്ടറിന് ബി ബാർ എന്ന് വിളിക്കുന്നു. ഇനി എ സി എന്ന് പറയുന്ന വെക്ടർ കിട്ടും, എ ഇന്ന് ബിയിലേക്ക്, ബി ഇന്ന് സിയിലേക്ക്. അപ്പോൾ എ സി എന്ന് പറയുന്ന വെക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? എയും സിയും കൂടെ ആഡ് ചെയ്യുന്നു, എയും ബിയും കൂടെ ആഡ് ചെയ്യുന്നു, എ ബാർ പ്ലസ് ബി ബാർ. ഈ എ ബാറും ബി ബാറും കൂടെ ആഡ് ചെയ്യപ്പോഴും ഈ ഡയഗണലിൽ കിട്ടും. അപ്പോൾ ഒരു ഡയഗണൽ എ ബാർ പ്ലസ് ബി ബാർ ആയിരിക്കും. ഇനി ഇതാ ഈ വെക്ടർ, അപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ എ സി ഡയഗണൽ എ സി കണ്ടുപിടിച്ചു, അത് എ ബാർ പ്ലസ് ബി ബാർ ആണ്. ഡയഗണൽ എ സി കണ്ടുപിടിക്കാനായിട്ട് എ ഇന്ന് ബിയിലേക്ക്, ബി ഇന്ന് സിയിലേക്ക്. അപ്പോൾ എ ബാർ പ്ലസ് ബി ബാർ. ഇനി ഡയഗണൽ ഡി ബി കണ്ടുപിടിക്കണം, ഈ ഡി ബി. അപ്പോൾ ഡിയിൽ സ്റ്റാർട്ട് ചെയ്യണം, എന്നിട്ട് ബിയിലെത്തണം. അപ്പോൾ ഡി ഇന്ന് നിങ്ങൾ സിയിലോട്ട് പോകുന്നു. അപ്പോൾ ഡി ഇന്ന് സിയിലോട്ട് പോകുമ്പോൾ എ ബാർ വെക്ടർ ഡി ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡി ഇന്ന് ബിയിലേക്ക്, അപ്പോൾ ഡി ആദ്യം ഡി ഇന്ന് സിയിലേക്ക് പോകണം. ഡി ഇന്ന് സിയിലേക്ക് പോകുമ്പോൾ എ ബാർ പ്ലസ് സി ഇന്ന് ബിയിലേക്ക്, സി ഇന്ന് ബിയിലേക്കുള്ള വെക്ടർ ഏതാന്ന് നോക്കണം. ബി ഇന്ന് സിയിലേക്കുള്ള വെക്ടറാണ് ബി ബാർ.
അപ്പോൾ സി ഇന്ന് ബിയിലേക്കുള്ള വെക്ടർ എന്ന് പറയുന്നത് മൈനസ് ബി ബാർ ആയിരിക്കും. ബി ഇന്ന് ഡയറക്ഷൻ നോക്കണം, ബി ഇന്ന് സിയിലേക്കുള്ള വെക്ടറാണ് ബി ബാർ. നമുക്ക് വേണ്ടത് സി ഇന്ന് ബിയിലേക്കാണ്. അപ്പൊ സി ഇന്ന് ബിയിലേക്ക് വരുമ്പോൾ ഡയറക്ഷൻ തിരിഞ്ഞു, ഓപ്പോസിറ്റ് ആയി. ഓപ്പോസിറ്റ് ആകുമ്പോൾ മൈനസ് കൊടുക്കണം. അപ്പോൾ ഇത് സി ഇന്ന് ബിയിലേക്കുള്ള വെക്ടർ എന്ന് പറഞ്ഞാൽ മൈനസ് ബി ബാർ. അപ്പൊ ഇവിടെ ഡി ഇന്ന് സിയിലെത്തി, സി ഇന്ന് ബിയിൽ, ഡി ഇന്ന് സിയിലേക്ക് എ ബാർ എന്നുള്ള വെക്ടർ പ്ലസ് സി ഇന്ന് ബിയിലേക്കുള്ള വെക്ടർ മൈനസ് ബി ബാർ. അപ്പൊ എ ബാർ പ്ലസ് മൈനസ് ബി ബാർ, അല്ലെങ്കിൽ എ ബാർ മൈനസ് ബി ബാർ എന്ന് എഴുതാം. ഇതിനാണ് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ എന്ന് പറയുന്നത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് പൊസിഷൻ വെക്ടർ. അപ്പോൾ എന്താണ് പൊസിഷൻ വെക്ടർ എന്ന് നമുക്ക് നോക്കാം. ഇത് ഒ, ഒ എന്ന് പറയുന്ന ഒറിജിൻ. ഒറിജിൻ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സും വൈ ആക്സിസും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ഒറിജിൻ. അപ്പോൾ എക്സ് ആക്സും വൈ ആക്സും ഞാൻ വരയ്ക്കുന്നില്ല, ഒ എന്ന് മാത്രം മാർക്ക് ചെയ്തു. ഇപ്പോൾ ഒറിജിൻ എ എന്നൊരു പോയിന്റ്, ഇത് ബി എന്നൊരു പോയിന്റ്. എനിക്ക് ഒ ഇൻ എയിലേക്ക് ഒരു ലൈൻ വരയ്ക്കാം, എന്നിട്ട് ഒരു ആരോ കൊടുക്കാം ഒ ഇൻ എയിലേക്ക്. അപ്പോൾ ഒ ഇൻ എ വരെ ഡിസ്റ്റൻസ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ അപ്പോൾ എന്നൊക്കെ കിട്ടി ഒരു വെക്ടർ കിട്ടി. അപ്പോൾ ഈ വെക്ടർ കിട്ടാൻ എന്താ ചെയ്തത്? എ എന്നുള്ള പോയിന്റിനെ നിങ്ങൾ ഒയിലേക്ക് ജോയിൻ ചെയ്തു, അല്ലെങ്കിൽ ഒയിൽ നിന്നും എയിലേക്ക് ഒരു ലൈൻ വരച്ചു. അപ്പോൾ ഒ ഇന്ന് എയിലേക്ക് ലൈൻ വരയ്ക്കുമ്പോൾ ഒ ഇന്ന് എയിലേക്ക് എന്ന് പറയുമ്പോൾ ഡയറക്ഷനായി, ഒ തൊട്ട് എ വരെയുള്ള ഡിസ്റ്റൻസ് അപ്പോൾ മാഗ്നിറ്റ്യൂഡായി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒ എ ബാർ എന്നൊരു വെക്ടർ കിട്ടി. അപ്പൊ ഇതുപോലെ ഇവിടെ നമുക്ക് ഒ ഇന്ന് ബിയിലേക്ക് ഒരു ലൈൻ വരയ്ക്കാം, അപ്പോൾ ഒ ബി ബാർ എന്ന് പറയുന്ന വെക്ടർ കിട്ടും. അപ്പൊ ഇതെങ്ങനെയാണ് കിട്ടുന്നത്? ഒറിജിനിൽ നിന്നും ഒരു പോയിന്റിലേക്ക്, ഒറിജിനിൽ ദർശിക്കണം, ഒറിജിനിൽ നിന്നാണ്, ഒറിജിനിൽ നിന്നും ഒരു പോയിന്റിലേക്ക് ലൈൻ വരച്ചാൽ നമുക്കൊരു വെക്ടർ കിട്ടും. ആ വെക്ടറിന് പറയുന്ന പേരാണ് പൊസിഷൻ വെക്ടർ. പൊസിഷൻ വെക്ടർ ഓഫ് ഏതിൻ്റെ? എ എന്നുള്ള പോയിന്റിൻ്റെ പൊസിഷൻ വെക്ടർ. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിൻ്റെ പൊസിഷൻ വെക്ടർ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? ഒറിജിനിൽ നിന്നും എയിലേക്കൊരു ലൈൻ വരയ്ക്കണം, ഒ എ ബാർ. അതായത് ഇനിഷ്യൽ പോയിന്റ് ഒയും ടെർമിനൽ പോയിന്റ് എയും ആണെങ്കിൽ ഒരു വെക്ടർ കിട്ടും, ഒ എ ബാർ. അതിന് പറയുന്ന പേരാണ് പൊസിഷൻ വെക്ടർ ഓഫ് ക്യാപിറ്റൽ എ. അപ്പോൾ ഒ ബി ബാർ എന്ന് പറയുമ്പോൾ ബി എന്നുള്ള പോയിന്റും ഒ എന്നുള്ള പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്തു. ഒ എന്ന് പറയുന്ന ഇനിഷ്യൽ പോയിന്റും ബി എന്ന് പറയുന്നത് ടെർമിനൽ പോയിന്റും, ഇത് തമ്മിൽ ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് ഒരു വെക്ടർ കിട്ടി. അപ്പോൾ ഒ ഇനിഷ്യൽ പോയിന്റ് ആയതുകൊണ്ട് ഇതിനെ പൊസിഷൻ വെക്ടർ എന്ന് വിളിക്കാം. ഏതിൻ്റെ പൊസിഷൻ വെക്ടറാണ്? ബി എന്ന് പറയുന്ന പോയിന്റിൻ്റെ പൊസിഷൻ വെക്ടറാണ്. ഇത് ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റാണ് പൊസിഷൻ വെക്ടർ. ഈ ഫിഗറിൽ ഒ എ എന്ന് പറയുന്നത് പൊസിഷൻ വെക്ടർ ഓഫ് എ ആണ്. ഒ എ ബാർ പൊസിഷൻ വെക്ടർ ഓഫ് എ, ഒ ബി ബാർ പൊസിഷൻ വെക്ടർ ഓഫ് ബി. ഇത് വെക്ടർ എ ബി ആണ്. നമ്മുടെ ട്രയാങ്കിളിൽ നമുക്കറിയാം ഒയിൽ നിന്നും എയിലേക്ക്, എയിൽ നിന്നും ബിയിലേക്ക്. അപ്പോൾ എവിടെത്തി? ഒയിൽ നിന്ന് ബിയിലേക്ക് എത്തി. ഒയിൽ നിന്നും എയിലേക്ക്, എയിൽ നിന്നും ബിയിലേക്ക്. അപ്പോൾ ഒയിൽ നിന്നും ബിയിലേക്ക് എത്തി. അപ്പോൾ വെക്ടർ ഒ ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഓക്കെ, ഒയിൽ നിന്ന് എയിലേക്ക്, എയിൽ നിന്ന് ബിയിലേക്ക്. അപ്പോൾ ഇതും ഇതും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് ഒ ബി എന്നുള്ള വെക്ടർ കിട്ടുന്നത്. ഒ ബി ബാർ എന്നുള്ള വെക്ടർ കിട്ടുന്നത് ഒയിൽ നിന്ന് എയിലേക്ക്, എയിൽ നിന്ന് ബിയിലേക്ക്. അപ്പോൾ ഈ രണ്ട് വെക്ടറും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ഒ ബി ബാർ കിട്ടും. അപ്പോൾ ഒ എ ബാർ പ്ലസ് എ ബി ബാർ ഇങ്ങനെ കിട്ടും. ഒ ബി ബാർ എന്നുള്ള വെക്ടർ, ഈ വെക്ടർ എന്ന് പറയുന്നത് ഈ വെക്ടറും ഈ വെക്ടറും കൂടെ ആഡ് ചെയ്യുന്നതാണ്. ഇനി ഒ എ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരാം. അപ്പോൾ ഒ ബി ബാർ മൈനസ് ഒ എ ബാർ ഇസ് ഈക്വൽ ടു വെക്ടർ എ ബി. അപ്പോൾ ഒരു വെക്ടർ തന്നാൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? വെക്ടർ എ ബി എന്ന് തന്നാൽ നമുക്ക് എങ്ങനെ എഴുതാം? ടെർമിനൽ പോയിന്റിൻ്റെ പൊസിഷൻ വെക്ടർ, അതാണ് ഒ ബി ബാർ, മൈനസ് ഇനിഷ്യൽ പോയിന്റിൻ്റെ പൊസിഷൻ വെക്ടർ. അപ്പോൾ ഒ ബി ബാർ മൈനസ് ഒ എ ബാർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വെക്ടർ എ ബിയെ നമുക്ക് പൊസിഷൻ വെക്ടർ ഓഫ് ബി ആദ്യം എഴുതേണ്ടത്, ഈ ബിയുടെ പൊസിഷൻ വെക്ടർ മൈനസ്, രണ്ടാമത് എഴുതേണ്ടത് എയുടെ പൊസിഷൻ വെക്ടർ. അപ്പോൾ ഒ ബി ബാർ മൈനസ് ഒ എ ബാർ ഇസ് ഈക്വൽ ടു എ ബി ബാർ. ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റ് ആണ്. പൊസിഷൻ വെക്ടർ ഓഫ് ഒ ബി ബാർ എന്ന് പറഞ്ഞാൽ പൊസിഷൻ വെക്ടർ ഓഫ് ബി ആണ്, മൈനസ് ഒ എ ബാർ എന്ന് പറഞ്ഞാൽ പൊസിഷൻ വെക്ടർ ഓഫ് എ ആണ്. അപ്പോൾ എ ബി ബാർ എന്നുള്ള വെക്ടറിനെ നമുക്ക് പൊസിഷൻ വെക്ടർ ഓഫ് ബി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് എ എന്ന് എഴുതാം. ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്ന് പോയിൻറ്സിൻ്റെ പൊസിഷൻ വെക്ടേഴ്സ് ആണ് തന്നിരിക്കുന്നത്. ഇതൊരു വെക്ടറാണ്, ഇതൊരു വെക്ടറാണ്, ഇതൊരു വെക്ടറാണ്. ഇത് മൂന്ന് പോയിൻറ്സ്, എ ബി സി എന്നുള്ള പോയിൻസിൻ്റെ പൊസിഷൻ വെക്ടേഴ്സ് ആണ്. പൊസിഷൻ വെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഒറിജിനുമായിട്ട് ജോയിൻ ചെയ്യണം. അപ്പോൾ ഇതോരോന്നിൻ്റെ പൊസിഷൻ വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ മൂന്ന് പോയിൻസും കൊളീനിയർ എന്ന് പ്രൂവ് ചെയ്യണം. അതിനെന്ത് ചെയ്താൽ മതി?
എ ബി എന്നുള്ള വെക്ടറും ബി സി എന്നുള്ള വെക്ടറും ഒരേ ലൈനിലാണെന്ന് പ്രൂവ് ചെയ്യണം. ആ രണ്ട് വെക്ടേഴ്സ് കൊളീനിയർ എന്ന് ഈ മൂന്ന് പോയിന്റ്സ് കൊളീനിയർ എന്ന് പ്രൂവ് ചെയ്യുന്നതിന് പകരം ഈ മൂന്ന് പോയിന്റ്സ് കൊളീനിയർ ആകുമ്പോൾ ഈ മൂന്ന് പോയിന്റ്സ് ഒരു ലൈനിലായിരിക്കണം. അപ്പോൾ ഈ മൂന്ന് പോയിന്റ്സ് ഒരു ലൈനിലാവുമ്പോൾ വെക്ടർ എ ബിയും വെക്ടർ ബി സിയും ഒരു ലൈനിലായിരിക്കണം, അതായത് കൊളീനിയർ ആയിരിക്കണം. അപ്പോൾ രണ്ട് വെക്ടേഴ്സ് കൊളീനിയർ എന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ എ എന്നുള്ള പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട്, ഒ എ ബാർ ഇസ് ഈക്വൽ ടു എ ബാർ മൈനസ് ടു ബി ബാർ പ്ലസ് ത്രീ സി ബാർ. അടുത്ത പൊസിഷൻ വെക്ടർ ഓഫ് ബി, ഒ ബി ബാർ ഇസ് ഈക്വൽ ടു ടു എ ബാർ പ്ലസ് ത്രീ ബി ബാർ മൈനസ് ഫോർ സി ബാർ. ആൻഡ് പൊസിഷൻ വെക്ടർ ഓഫ് സി, മൂന്നാമത്തെ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ഓഫ് സി ബാർ ഇസ് ഈക്വൽ ടു മൈനസ് സെവൻ ബി പ്ലസ് ടെൻ സി. അപ്പോൾ മൂന്ന് പോയിന്റ്സിൻ്റെ പൊസിഷൻ വെക്ടേഴ്സ് തന്നിട്ടുണ്ട്, ഒ എ ബാർ, ഒ ബി ബാർ, ഒ സി ബാർ. ഇനി നമുക്ക് വെക്ടർ എ ബി വേണം. വെക്ടർ എ ബി ഇസ് ഈക്വൽ ടു എന്താ കണ്ടുപിടിക്കുക, നമ്മൾ നേരത്തെ എഴുതി പൊസിഷൻ വെക്ടർ ഓഫ് ബി ഒ ബി ബാർ മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് എ ഒ എ ബാർ. അപ്പോൾ ഒ ബി ബാർ ആദ്യം എഴുതണം, ടു എ ബാർ പ്ലസ് ത്രീ ബി ബാർ മൈനസ് ഫോർ സി ബാർ മൈനസ് ഒ എ ബാർ. ഒ എ ബാർ എന്ന് പറഞ്ഞാൽ എ ബാർ മൈനസ് ടു ബി ബാർ പ്ലസ് ത്രീ സി ബാർ. ഇങ്ങനെ വരും. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ടു എ ബാർ മൈനസ് എ ബാർ എന്ന് പറഞ്ഞാൽ എ ബാർ, ത്രീ ബി ബാർ മൈനസ് മൈനസ് പ്ലസ് അപ്പം ത്രീ പ്ലസ് ടു ഫൈവ് ഫൈവ് ബി ബാർ, മൈനസ് ഫോർ സി മൈനസ് ത്രീ സി മൈനസ് സെവൻ സി ബാർ. ഇതാണ് വെക്ടർ എ ബി. ഇനി നമുക്ക് വെക്ടർ ബി സി കണ്ടുപിടിക്കണം. വെക്ടർ ബി സി ഇസ് ഈക്വൽ ടു എങ്ങനെയാണ് വെക്ടർ ബി സി കണ്ടുപിടിക്കുന്നത്, പൊസിഷൻ വെക്ടർ ഓഫ് സി ഒ സി ബാർ മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് ബി ഒ ബി ബാർ. അപ്പോൾ ഒ സി ബാർ ആദ്യം എഴുതണം, ഒ സി ബാർ പറഞ്ഞാൽ മൈനസ് സെവൻ ബി ബാർ പ്ലസ് ടെൻ സി ബാർ മൈനസ് ഒ ബി ബാർ. ഒ ബി ബാർ എന്ന് പറയുന്നത് ടു എ ബാർ പ്ലസ് ത്രീ ബി ബാർ മൈനസ് ഫോർ സി ബാർ. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് എ ഇല്ലാത്തതുകൊണ്ട് ഇത് മൈനസ് ടു എ, മൈനസ് ടു എ ബാർ മൈനസ് സെവൻ ബിയും മൈനസ് ത്രീ ബി മൈനസ് ടെൻ ബി ബാർ. അടുത്ത ടെൻ സി, ഇത് മൈനസ് മൈനസ് പ്ലസ് ഫോർ സി, അപ്പം ഫോർട്ടീൻ സി പ്ലസ് ഫോർട്ടീൻ സി ബാർ എന്ന് വരും. ഇതിൽ നിന്ന് നിങ്ങൾ മൈനസ് ടു കോമൺ എടുക്കണം, മൈനസ് ടു ഇൻറ്റു എ ബാർ പ്ലസ് ഫൈവ് ബി ബാർ. മൈനസ് എന്ന് പുറത്തെടുക്കുമ്പോൾ ഇവിടെ മൈനസ് വരും, പ്ലസ് മൈനസ് ആവും, മൈനസ് സെവൻ സി ബാർ. മൈനസ് ടു ഇൻറ്റു എ ബാർ പ്ലസ് ഫൈവ് ബി ബാർ മൈനസ് സെവൻ സി ബാർ. എ ബാർ പ്ലസ് ഫൈവ് ബി ബാർ മൈനസ് സെവൻ സി ബാർ എന്ന് പറഞ്ഞാൽ എ ബി ബാർ. അപ്പോൾ മൈനസ് ടു ഇൻറ്റു എ ബി ബാർ. അപ്പോൾ ബി സി ബാർ ഇസ് ഈക്വൽ ടു മൈനസ് ടു ഇൻറ്റു എ ബി ബാർ. അതായത് എ ബാർ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ബി ബാർ. രണ്ട് എ ബാറും ബി ബാറും രണ്ട് വെക്ടേഴ്സ് ആണ്. ആ രണ്ട് വെക്ടേഴ്സ് കൊളീനിയർ ആവാനുള്ള കണ്ടീഷൻ ഒന്നും മറ്റൊന്നിൻ്റെ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈ ആയിരിക്കണം. ഇപ്പോൾ ബി സി ബാർ എന്ന് പറയുന്നത് എ ബി ബാറിൻ്റെ മൾട്ടിപ്പിളാണ്, മൈനസ് ടു ഇൻറ്റു എ ബി ബാർ ആണ്. അപ്പോൾ എ ബി ബാറും ബി സി ബാറും കൊളീനിയർ ആണ്. അപ്പോൾ ഈ മൂന്ന് പോയിൻറ്സും ഒരേ ലൈനിലായിരിക്കും. അപ്പോൾ ഈ മൂന്ന് പോയിൻറ്സും കൊളീനിയർ ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലമാണ്.